ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു കുഞ്ഞി വ്ളോഗ് വീഡിയോ ആണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഒരു മാസത്തോളൊക്കെ ആയി ഞങ്ങൾ എടുത്ത് വെച്ചിട്ട്, കാരണം ഇടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഓരോരുത്തരും ഇങ്ങനെ ബിസി ആയിപ്പോയി, പിന്നെ ഒരു ഇടാൻ പറ്റൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞങ്ങൾ. അലഹമ്മദില്ലാ ഇപ്പം എന്തായാലും ഒക്കെ റെഡിയായി വന്നു, അതുകൊണ്ട് വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇത് എവിടെയാന്ന് വെച്ചാൽ പെരിന്തമണ്ണിലൊരു വെള്ളച്ചാട്ടത്തിലോട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പാലൂർ കോട്ട എന്നാണ്. അപ്പോൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് വെച്ചാൽ, ഞാൻ ജെൻസ് കോളേജിൽ പി ജിക്ക് ചേരാൻ പോയി. അപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ ചേരാൻ പോയത്. അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞു എങ്ങോട്ടേലും പോവാം, നമുക്ക് വെള്ളച്ചാട്ടത്തേക്കോ അങ്ങനെ എങ്ങനെയും പോവാം, വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ ബോധ്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ്. ഞാനും ആശയും അതേപോലെ താത്തയും കുട്ടികളും സാനയും കൂടെ പോയത്. ഇപ്പം ഇമ്മ വന്നില്ല, കാരണം കുറച്ച് കയറാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി നടന്ന് പോയോണ്ടിരിക്കുകയാണ്. വണ്ടി നിർത്തിയതിന് ശേഷം കുറച്ച് നടക്കാണ്ടായിരുന്നു കേട്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട്. പക്ഷേ വഴി ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഈ സമയത്ത് വെള്ളം ഉണ്ടാവില്ല, വെറുതെ ആയിരിക്കും പോവാ, അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. ചോദിച്ച മിക്ക പേരും പറഞ്ഞത് അങ്ങനെയായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇത്രയെല്ലാം വെള്ളം ഉണ്ടായാൽ കുട്ടിയൊക്കെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ പോയോണ്ട് നിൽക്കുമ്പോൾ വണ്ടി നിർത്തിയിട്ട് പിന്നെ കുറച്ച് നടക്കാണ്ട് പറഞ്ഞില്ല. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. മലന്ന് വെള്ളച്ചാട്ടത്തിന് ഒഴുകിയ വെള്ളം സൈഡിൽ കൂടെ ചാലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് സമാധാനമായിരുന്നു, കുറച്ചെങ്കിലും വെള്ളം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അടിപൊളിയായിരുന്നു കാണാൻ. നല്ലൊരു വെള്ളച്ചാട്ടം, വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാൽ തന്നെ വെള്ളം ഇല്ലെങ്കിലും അത്യാവശ്യം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു സ്ഥലം. ആ കുന്നും പിന്നെ വെള്ളം ചെറുതായിട്ട് ഒഴുകുന്നത് കാണാനും എല്ലാം കൊണ്ടും രസമായിരുന്നു കാണാൻ. നഷ്ടമായി എന്നൊന്നും പറയാൻ അങ്ങനെ തോന്നുന്നില്ല, കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു കുട്ടികൾക്ക്. അങ്ങനെയായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ അവിടെ കുറച്ച് പേര് ഉണ്ടായിരുന്നു, അവർ കണ്ട് കഴിഞ്ഞ് വരുമായിരുന്നു അധിക പേരും. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പം ഒന്നോ രണ്ട് പേര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസും വിട്ടുക്കാനൊക്കെ കാണാനൊക്കെ ഉള്ളതല്ലേ. ഇപ്പോഴത്തെ ഇഷ്യൂവിൽ അധികം ആൾക്കാരില്ലാതിരിക്കുന്നതന്നെയായിരുന്നു നല്ലത്. ഞങ്ങൾ പോയോണ്ട് നിൽക്കുമ്പോൾ അധികം ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നോണ്ട് നിൽക്കുകയാണ്. കണ്ടു കഴിഞ്ഞ് വരികയായിരുന്നു, ഒന്നും രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വരുന്ന വഴിയിലൊക്കെ അങ്ങനെ വെള്ളം എന്താ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ തന്നെ രക്ഷാണെങ്കിൽ എനിക്കും വെള്ളമുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വെള്ളം അധികം ഇല്ലാതിരിക്കുന്നതന്നെ നല്ലത്. കുട്ടികൾക്ക് ഇറങ്ങണമെങ്കിലൊക്കെ അപകടം ഇല്ലാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഉള്ളതന്നെയല്ലേ നല്ലത്. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ മാത്രം വെള്ളം ഉണ്ടായും ചെയ്തു. അപ്പോൾ ഇതുതന്നെ ആയിരുന്നു നല്ലത്. വെള്ളമൊക്കെ കണ്ടപ്പോൾ രക്ഷാണെങ്കിൽ എനിക്കും വെള്ളത്തിൽ ഇറങ്ങണോ കളിക്കണോ ഒരു സംശയം ഉണ്ടായിരുന്നു. ഒരുപാട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചാടണം എന്നൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കുള്ള അത്യാവശ്യമുള്ള വെള്ളമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ തന്നെ സമ്മതിച്ചു. അവർ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ വന്നതിന് കളിക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ടൊക്കെ. അതിനടി പോയി നോട്ടെ, അല്ല ഇപ്പൊ വീർക്കൊന്ത് രസം കുട്ടികൾക്ക് കളിക്കാൻ നോക്കി ഇങ്ങനെ ചുമ്മാ ഇരുന്നു. അപ്പോൾ ആശി പറഞ്ഞു നമുക്ക് മേലോട്ട് കയറിയില്ലായെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആശയും സാനയും രക്ഷയും കൂടെ എന്ത് ചെയ്തു, മേലോട്ട് കയറി. വെള്ളച്ചാട്ടം വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ താഴെ വരെ നിൽക്കാൻ കഴിയും, മേലെ വെള്ളം ചാടിൻ്റെ ഭാഗത്ത് നിൽക്കാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ സൈഡിൽ കൂടെ അങ്ങനെ പറ്റി പിടിച്ച് കയറി. കയറുമ്പോൾ വീഡിയോസൊന്നും വലിയ ക്ലിയർ ഉണ്ടാവില്ല, കാരണം അത്ര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസ് എടുക്കാൻ, കാരണം നല്ല സൈഡിൽ കൂടെ അങ്ങനെ പറ്റി പിടിച്ച് ക്ലിയർ ആയതുകൊണ്ട്. അങ്ങനെ മേലോട്ട് കയറിയപ്പോൾ നമുക്ക് ഒരു രസമുണ്ടായി, കാരണം ഒരു അങ്ങനെ പറ്റി പിടിച്ച് കയറുന്നൊക്കെ ഒരു ട്രക്കിംഗ് പോലെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കയറി, പക്ഷേ കയറുന്നേക്കാളും പേടിയായിരുന്നു കേട്ടോ. താഴത്തേക്ക് ഇറങ്ങാൻ താഴോട്ട് നോക്കുമ്പോൾ തല ചുറ്റുന്ന പോലെയായിരുന്നു, എന്നാലും ഇറങ്ങണ്ടേ ഹെയർസ്റ്റൈൻ്റെ ഇറങ്ങി. പിന്നെ മേലെ നല്ല വഴുക്കലുണ്ടായിരുന്നു, കാരണം ഒരുപാട് വെള്ളം ഒഴുകാത്തതുകൊണ്ട് കുറച്ച് ചീച്ച വെള്ളമല്ലേ ഉള്ളൂ. അപ്പം നല്ല പായലൊക്കെ ഉണ്ടായിട്ട് നല്ല വഴുക്കുന്നുണ്ടായിരുന്നു.
ശ്രദ്ധിച്ചിട്ടായിരുന്നു ഞങ്ങൾ നിന്നത്. അപ്പോൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി, ഭയങ്കര താഴോട്ട് ഇറങ്ങുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. റഷ്യനും ആയാലും എനിക്കും ആയാലും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ താഴെ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും കെന്യ ആയാലും ഇഹാൻ ആയാലും അവിടെ വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല അടിപൊളിയായി, ഒരു ഒരു എൻജോയ് ചെയ്തിരുന്നു. പിന്നെ കുറേ പേര് വന്നു, അപ്പോഴത്തേനും കുറച്ച് കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കൂടെ കൂടിയിട്ട് നന്നായിട്ട് കളിച്ചു. പിന്നെ താഴെ എത്തിയപ്പോൾ റിഷു ഒന്ന് വെള്ളത്തിലൊന്നും കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കളിച്ചു. മേലത്തെ ഞാനും സ്ഥലം ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ ഇറങ്ങുക ചെയ്തു കേട്ടോ. ഷ്താനും കെനിയും വെള്ളത്തിൽ കളിക്കുന്നത് കണ്ടിട്ട് ഇഹാന് ആകെ ഒരു ഭയങ്കര തിന്നത്. അവസാനം ഇഹാന് വെള്ളത്തിൽ ഇറക്കി, ഞങ്ങൾ ഇറക്കിയപ്പോൾ പിന്നെ പിടിച്ചാൽ കിട്ടണില്ല എന്ന് പറഞ്ഞാൽ കേൾക്കണില്ല, പിടിച്ചാൽ കിട്ടണില്ല. അവൻ വലിയ ആളായിട്ട് അവിടെ കല്ലിലിരിക്കലും വെള്ളത്തിൽ കളിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കും കുറച്ച് വെള്ളമുണ്ട്, നമുക്ക് സമാധാനമായിട്ട് അവനെ ഇറക്കിയിരുന്നു കേട്ടോ. അപ്പം കിന്നി ആയാലും റഷ്യ ആയാലും ഇഹാൻ വരെ നന്നായിട്ട് ആ വെള്ളത്തിൽ കളിച്ചു. അവർക്കൊക്കെ സമാധാനവും തൃപ്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരൊക്കെ വരാൻ അങ്ങനെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പിന്നെ പോകുന്നു. കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ പിന്നെ വല്ലാതെ അവിടെ നിൽക്കുന്ന സേഫ് അല്ലല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഞാനും സന്നിയും ചെറുതായിട്ടും നന്നിരുന്നു കേട്ടോ. അപ്പം അവർ കുട്ടികളെ ഡ്രസ്സൊക്കെ എടുത്തുന്നു. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. നടന്ന് താഴെ എത്തിയപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ ഫുഡ് ഉച്ചയ്ക്ക് ഭക്ഷണം ചെറുതായിട്ടൊന്നും കഴിച്ചിട്ടുള്ളൂ. പിന്നെ നന്നായിട്ട് കുഴങ്ങുകയും ചെയ്തിരുന്നു, ഭക്ഷണം ചെയ്തിരുന്നു. ഭാഗ്യത്തിന് എന്തായാലും കുറച്ച് ഫുഡ് താത്ത എന്തായാലും കാസറോളായിട്ട് വണ്ടിയിൽ എടുത്ത് വെച്ചിരുന്നു. താത്തന്നെ എന്തോ സ്പെഷ്യൽ റെസിപ്പിയാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അടിപൊളി ആയിരുന്നു. അപ്പം അതും കഴിച്ചു. പിന്നെ എന്തായാലും അവിടെ അടുത്തൊന്നും കടയുന്നില്ല, ഭക്ഷണം എടുത്ത് എന്തായാലും കാണാനായി. കാരണം കുറച്ച് ടൗണിൽ എത്തേണ്ടിയിരുന്നു ഇനി ഫുഡൊക്കെ കിട്ടണമെങ്കിൽ. അതുകൊണ്ട് അവിടെടുത്തോണ്ട് ഞങ്ങൾ അവിടെ കാറിലിരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ കുഞ്ഞു വ്ളോഗെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസായിട്ടും നല്ല വീഡിയോസായിട്ടും ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.